മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാംഖ്യ സന്ദർഭത്തിലെ 24-ാം ശ്ലോകം. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യേവച എന്നതാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ആത്മസ്വരൂപവർണ്ണനം അച്ഛേദ്യ എന്നിങ്ങനെ നാം കണ്ടു. നിഷേധ ശബ്ദങ്ങളെക്കൊണ്ട് ഭംഗ്യന്തരേണ ഭഗവാൻ ആത്മസ്വരൂപത്തെ വിവരിക്കുകയും ചെയ്തു. നിത്യ സർവഗത സ്ഥാണുഹു ഇത്യാദി വിശേഷങ്ങളും ആത്മചിന്തനാർത്ഥമാണ്. ശൂന്യവാദികൾ ആത്മാവിനെ അനിത്യമെന്നു മാനിക്കുന്നു. അവർ നിർവാണം മോക്ഷമെന്ന് കരുതുന്നില്ല. നിർവാണമെന്നാൽ കെട്ടുപോകുക എന്നർത്ഥം കൽപ്പിക്കുന്നു. തിരിയിലെ എണ്ണ തീരുന്നതുപോലെ അത് തിരി കത്തിക്കുമ്പോൾ വിളക്കിലെ എണ്ണ തീർന്നാൽ അത് ദീപത്തിൻ്റെ നിർവാണമാണ്. ഇപ്രകാരം കർമ്മരൂപമായ തൈലമെന്നുവരെയുണ്ടോ അതുവരെ, തൈലം തീരുന്നതുവരെ ആത്മാരൂപമായ ദീപം കത്തുന്നു. കർമ്മം സമാപ്തമാവുന്നതോടെ ദീപമണയുന്നു, അത് നിർവാണമാവുന്നു. എന്നാൽ വേദാന്തം പറയുന്നു, ആത്മദീപം ഒരിക്കലും അണയുന്നില്ല, അതണയാത്ത നിത്യപ്രകാശമാണ്. ശൂന്യവാദികൾ പറയുന്നു, എന്നുവരെ ജ്ഞാനപ്രകാശമുണ്ടോ അന്നുവരെ സുഖദുഃഖാദികളുമുണ്ടാവും. ജ്ഞാനപ്രകാശം അണയുന്നതോടെ സുഖദുഃഖാദികളുമില്ലാതാവുന്നു. അടുപ്പ് കത്തിച്ചാൽ ഭക്ഷണം പാകം ചെയ്യാം. ഭക്ഷണം പാകം ചെയ്തു തുടങ്ങിയാൽ ഭിക്ഷു വരും എന്നോർത്ത് ആരെങ്കിലും അടുപ്പ് കത്തിക്കാതെയും ഭക്ഷണമുണ്ടാകാതെയും ഇരിക്കുമോ? ഭിക്ഷുക ആയാന്തീതി ന സ്ഥാല്യോ നാധിശ്രീയന്തേ എന്ന് ന്യായം. ഭിക്ഷുക്കൾ വരുമെന്ന് ഭയന്ന് ആരും ഭക്ഷണമുണ്ടാക്കുന്നത് നിർത്താറില്ല. അതുപോലെ സുഖദുഃഖങ്ങളില്ലാതാക്കാൻ ജ്ഞാനപ്രകാശം അണയ്ക്കുന്നതും ശരിയല്ല. ജ്ഞാനമുണ്ടായാൽ സുഖദുഃഖ നിവൃത്തി ഉണ്ടാവില്ല എന്നാണ് അക്കൗണ്ടറുടെ വാദം. ഇക്കാരം ഉപായ അനഭിജ്ഞതയുടെ പരിണാമമാണ്. ഉപായത്തെക്കുറിച്ച് സുഖദുഃഖങ്ങളുടെ ഇല്ലായ്മയ്ക്കുള്ള ഉപായത്തെക്കുറിച്ചറിയാത്തതുകൊണ്ടാണ്. ഇതിന് വിപരീതജ്ഞാനത്തെ വേദാന്തം ദൂരെയാക്കുന്നു. വേദാന്ത സിദ്ധാന്തം, ജ്ഞാനം ഉണ്ടാവും, സുഖദുഃഖ വികാരാദികളില്ലാതാവും. എന്തുകൊണ്ടെന്നാൽ സുഖദുഃഖാദികൾ സകലതും ജ്ഞാനത്തിൽ കൽപ്പിതമാണ്, ജ്ഞാനമല്ല. സ്വരൂപജ്ഞാനമുണ്ടായാൽ സുഖദുഃഖാദി സമസ്തദ്വൈത പ്രപഞ്ചത്തിൻ്റെയും നിവൃത്തിയുണ്ടാകും. അധിഷ്ഠാന സ്വരൂപമായ നിത്യജ്ഞാനം മാത്രം അവശിഷ്ടമാകുന്നു. അതുകൊണ്ട് ആത്മാവ് നിത്യരൂപമാണ് എന്നറിയാം. സർവഗത ആത്മാവിനെ നിത്യം എന്ന പോലെ സർവഗതമെന്നും അറിയണം. സർവഗതമെന്നാൽ വ്യാപകം, രാമാനുജാതി അനേകം ആസ്തിക ആചാര്യന്മാർ കൂടി ഈ വിഷയത്തിൽ വിസ്മൃതരായി ഇരിക്കുന്നു. അവർ ആത്മാവിനെ അണു എന്നു മാനിക്കുന്നു. അവരുടെ ഭാഷയിൽ ആത്മാവ് വ്യാപകമെങ്കിൽ ഒരാളുടെ ആത്മാവ്
മറ്റൊരാളുടെ ശരീരത്തിലും സ്ഥിതമാവേണ്ടേ എന്നാണ്. അപ്പോൾ മറ്റുള്ളവർക്കുള്ള സുഖദുഃഖങ്ങൾ മറ്റേയാളും അറിയുകയും അനുഭവിക്കുകയും വേണ്ടേയെന്നാണ്. അങ്ങ് സർവജ്ഞനും ആവേണ്ടേ. ശത്രുക്കളുടെ മനസ്സിലെന്താണെന്നും മുൻകൂട്ടി അറിഞ്ഞ് പരിഹാരവും കാണേണ്ടേ. കാരണം ശത്രുവിൻ്റെ ഉള്ളിലും നമ്മുടെ ആത്മാവുണ്ടല്ലോ. പശുപക്ഷ്യാദികളുടെയെല്ലാം ഉള്ളിൽ നമ്മളുടെ ആത്മാവ് വ്യാപിച്ചു നിന്നാൽ എല്ലാത്തിൻ്റെയും സുഖദുഃഖജ്ഞാനം ഉണ്ടാവേണ്ടേ. അതുകൊണ്ട് ആത്മാവ് അണുവാണെന്ന് അവർ പറയുന്നു. ഇത് ഹൃദയസ്ഥിതവുമാണ്. അണുവാണെങ്കിൽ ശരീരമാകെ നിറഞ്ഞ അറിവ് എങ്ങനെ എന്നവർ ചിന്തിക്കുന്നുമില്ല. ശരീരസ്ഥിതം മൊത്തം അറിവുണ്ടായിരിക്കെ ഹൃദയസ്ഥിതമായ അണു കാലു മുറിച്ചാൽ വേദന എങ്ങനെ അറിയും? അതിനവർ പറയുന്നത്, ആത്മാവ് ഹൃദയത്തിലിരുന്ന് അതിൻ്റെ പ്രകാശം ശരീരമാകെ വ്യാപിപ്പിക്കുന്നുവെന്നാണ്. വീട്ടിൽ കത്തിച്ചു വയ്ക്കുന്ന ദീപം മുറിയിലാകെ വ്യാപിക്കുന്നത് പോലെ. ഇവയെല്ലാം കൽപ്പനാവാദ മാത്രങ്ങളാണ്, വെറും കൽപ്പന. ഭഗവാൻ സ്പഷ്ടരൂപത്തിൽ ഗീതയിൽ പറയുന്നു, ആത്മാവ് സർവഗതമാണ്. തദേജതി തന്നൈജതി തദ്ദൂരെ തദ്വന്തികേ എന്നിത്യാദി ശ്രുതിയുമുണ്ട്. ദീപക ദൃഷ്ടാന്തം വിഷമമാണ്. അവിടെ തൈലം വാങ്ങണം. ജ്വാലാർത്ഥം പുറത്തു വന്ന് പ്രകാശിക്കുന്നു. അതുപോലെ ആത്മപ്രകാശത്തിനും ഇന്ധനമുണ്ടോ? ആ ഇന്ധനം സമാപ്തമാവുമ്പോൾ ശൂന്യവാദികൾക്കു സമാനം ദീപം കെടുമോ ഇല്ലയോ? ഈ ദ്വൈതവാദികളുടെ പറച്ചിൽ നിത്യ സർവഗത എന്നതിൽ ഇവിടെ സർവഗത എന്നാൽ അർത്ഥം മോക്ഷകാലത്തിൽ പ്രകാശം വ്യാപകമാകുന്നു എന്നാണ്. സംസാരകാലത്തിൽ കർമ്മവശാത് സങ്കുചിതമായി ശരീരമാത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. സംസാരകാലത്ത് സംസാരം കൊണ്ട് കർമ്മങ്ങളെ കൊണ്ട് തൻ്റെ ഉപാധിയിൽ മാത്രമാക്കി ഒതുക്കി അറിയുന്നു. പുറത്തും അകത്തും എല്ലാം ആത്മാവ് തന്നെ. എന്നാൽ ഇതിനടുത്ത വിശേഷണം സ്ഥാണുഹു എന്നതിൽ ഈ വ്യാഖ്യാനത്തിൻ്റെ വിരോധമുണ്ട്. സ്ഥാണു എന്നാൽ സ്ഥിരം, ഗതിഹീനം. രണ്ടാമത്തെ കാര്യം, ജീവാത്മാ സ്ഥിരം അല്ല. ജീവാത്മാവിൻ്റെ പ്രകാശം സങ്കോചകമായ കർമ്മബന്ധന നിവൃത്തിയോടെ വികസിക്കുന്നു. അനന്തകാല പര്യന്തം വികസിച്ചാലും കൂടി അത് വ്യാപകമാവില്ല. എന്തുകൊണ്ടെന്നാൽ ദേശമനന്തമാണ്, അതിൻ്റെ പരിച്ഛേദമില്ല. പരിച്ഛിന്ന ജീവപ്രകാശം എത്ര വരെ നീളും? അപരിച്ഛിന്ന വ്യാപക രൂപമാവില്ല. പരിച്ഛിന്നത്തിൻ്റെ അപരിച്ഛിന്നത ഗണിത സിദ്ധാന്തത്തിന് വിരുദ്ധമാണ്. പരിച്ഛിന്നമായത് അപരിച്ഛിന്നമാവില്ല. അതുകൊണ്ട് സർവഗതയുടെ യഥാശ്രുത അർത്ഥം തന്നെ ഉചിതം. ഈ ആത്മാവ് വ്യാപകമെങ്കിൽ സർവജ്ഞത ഉണ്ടാവും. പരിക്ഷീണമായ പരിച്ഛിന്നമായ സുഖദുഃഖാദികൾക്ക് ഭാഗഭാക്കാകുമെന്ന പ്രശ്നം മുമ്പ് കണ്ടു. അത് പ്രക്രിയയുടെ അനവലോകനം കൊണ്ടുണ്ടായതാണ്. ആത്മാവ് വ്യാപകമെങ്കിലും അന്തഃക്കരണം പ്രതി ശരീരം ഭിന്നമാണ്. ഓരോ അന്തഃക്കരണത്തെ ആസ്പദമാക്കി
ശരീരം ഭിന്നമാണ്. സർവജ്ഞാതാവിന് പ്രത്യേക വസ്തു ആകാര ചിത്തവൃത്തിയുണ്ട്. ഓരോരോ അറിവിനും ഓരോരോ ചിത്തവൃത്തി അതിർത്തികളാണ്. എന്തുകൊണ്ടെന്നാൽ വസ്തുജ്ഞാനം ചിത്തത്തിൻ്റെ ധർമ്മമാണ്, ആത്മാവിൻ്റെ ധർമ്മമല്ല. ആത്മാവ് കേവലം പ്രകാശമാത്രമാണ്. സുഖദുഃഖാദികളും മനോധർമ്മമാണ്, ആത്മധർമ്മമല്ല. അതുകൊണ്ട് ആത്മാവിനെ വ്യാപകമെന്നു മാനിക്കുന്നതിൽ ഉപരോക്തമായ ദോഷങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് സർവഗത ഈ ഭഗവത് വചനത്തെ തെറ്റിച്ചു വ്യാഖ്യാനിക്കേണ്ടതില്ല. ആത്മാവിനെ വ്യാപക രൂപത്തിൽ തന്നെ സ്മരിക്കേണ്ടതാണ്. സ്ഥാണുഹു, സ്ഥാണു എന്നാൽ സ്ഥിരം, ഷ്ഠാഗതി നിവൃത്തവും എന്ന് പാണിനീയ ധാതുപാഠം. സ്ഥാധാതുവിന് ഗതി നിവൃത്തി എന്നർത്ഥം, ഗതിഹീനം. സ്ഥാണു എന്നാൽ സ്തംഭത്തെയും പറയും. എന്നാൽ സ്തംഭത്തെ സ്ഥാണു എന്ന് പറയുന്നത് അത് ഗതിഹീനമായതിനാൽ മാത്രമാണ്. സ്തംഭം സ്വയം ഗതിഹീനമാണ്. അതിൽ പണിയുന്ന വീട്, അതിന്മേൽ കെട്ടുന്ന പശു എന്നിവയെ കൂടി ഗതിഹീനമാക്കുന്നതിന് സഹയോഗിയാണ്. അതുകൊണ്ട് അത് സ്ഥാണുവാണ്. ആത്മാവ് സ്വയം ഗതിഹീനമാണ്. അതുകൊണ്ട് ആത്മാവിനെയും കൂടി സ്ഥാണു എന്ന് പറയാം. ക്രിയ എന്നാൽ വസ്തുവില്ലാത്തിടത്ത് വസ്തു എത്തുക. വസ്തുവില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വസ്തുവിനെ എത്തിക്കുന്നതിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് നടന്നാൽ പുറത്തെത്തും, അപ്പോൾ അതൊരു ക്രിയയായി, നടക്കുക. പുറത്തുനിന്ന് നടന്നാൽ വീട്ടിലെത്തും, അതും ഒരു ക്രിയയായി. ഇങ്ങനെ ആത്മാവ് എവിടെയെങ്കിലും ഇല്ലാതിരിക്കെ ഉള്ള സ്ഥലത്തു നിന്ന് ആ സ്ഥലത്തെ പ്രാപിക്കുന്നത് ക്രിയയാണ്. ക്രിയ എന്നാൽ ചലനമാണ്. സർവഗതം സ്ഥാണു, ഇത് രണ്ടും പറയുന്നത് എന്തിന്? ആത്മാവ് സാർവത്രികമാണ്, ദേശാന്തരത്തിലെത്തുന്നില്ല. സർവത്രയാണെങ്കിലും തന്നിൽ തന്നെ തിരിയുന്നില്ല, നിരവയവമാണ്, കൂടസ്ഥമാണ്. അത് ചലിക്കുന്നു, ചലിക്കുന്നില്ല. സോപാധികതയിൽ തദേജതി, അത് ചലിക്കുന്നു. നിരുപാധികതയിൽ അത് ചലിക്കുന്നില്ല. തത് ന ഏജതി, അത് ദൂരെയാണ്, അതടുത്താണ്. തദ്ദൂരേ തദ്വന്തികേ, തദന്തരസ്യ സർവസ്യ, തത് സർവസ്യാസ്യ ബാഹ്യത എന്ന ശ്രുതിയുടെ, ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ മന്ത്രനിർദ്ദിഷ്ടമായ അർത്ഥത്തെ ദ്യോതിപ്പിക്കുമാറ് ആത്മാവിൻ്റെ സാർവത്രികതയും ആത്മാവിൻ്റെ സ്ഥാണുതയും സൂചിപ്പിക്കുന്നു. അത് സഞ്ചരിക്കുന്നില്ല, സ്ഥാണുവാകുന്നു. അചലഹ, സ്ഥാണു എന്നും അചലമെന്നും പറഞ്ഞാൽ അർത്ഥമൊന്നല്ലേ? അപ്പോൾ പുനരുക്തി അചലഹ എന്നതിന് കുറച്ചുകൂടി വിശേഷാർത്ഥമുണ്ട്. ഏതൊന്ന് സ്വഭാവം കൊണ്ട് അഥവാ സ്വരൂപം കൊണ്ട് ചലിതമല്ലാത്തത് അത് അചലമാണ്. ഏതൊന്നാണോ സ്വരൂപത്തിൽ ചലിക്കാതിരിക്കുന്നത് അത് അചലമാണ്. വസ്തുക്കൾ പഴകിയാൽ അതിൻ്റെ തിളക്കം പോകും.
ഇന്നുണ്ടാക്കിയ റൊട്ടി ചപ്പാത്തി നന്നായിരിക്കും, രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പൂക്കും വളിക്കും. പുതിയ വീട് നല്ല ഭംഗിയുള്ളതാണ്, 100 കൊല്ലം പഴകിയാൽ ജീർണമാവും. പുതിയ വസ്ത്രത്തിന് നല്ല ഭംഗിയുണ്ട്, പഴകിയാൽ ഭംഗി പോവും. ആത്മാവും കാലാന്തരത്തിൽ ചുതമാകുമോ, അതിന് ചലനാത്മകതയുണ്ടാവുമോ, അതിനകത്ത് പരിണാമം വരുമോ, അതിൻ്റെ അണുക്കൾ, അതിൻ്റെ തന്മാത്രകൾ, അതിൽ നിന്ന് പ്രകാശത്തെ വിട്ട് കളഞ്ഞ് മറ്റൊന്നായി പരിണമിക്കുമോ. ശരീരം സ്വരൂപച്യുതമാവും, അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ ച്യുതമാവും. പരിണാമത്തെ നിഷേധിക്കുന്നതാണ് അചലഹ, അതുകൊണ്ടത് വിശേഷാർത്ഥമാണ്. അപ്പോൾ സ്ഥാണു സർവഗത അചലഹ, സ്ഥാണുവെന്നും അചലമെന്നും പറയുന്നതിൽ പുനരുക്തി ദോഷമില്ല. ജ്ഞാന ചൈതന്യം മുറിയുന്നില്ല, വളരുന്നില്ല, പഴകുന്നില്ല. ജ്ഞാനപ്രകാശം അത് തന്നെ നിത്യനൂതനമായിരിക്കുന്നു, അവിചല സ്വരൂപം എന്നറിയണം. സനാതന ചൈതന്യം ഉൽപ്പന്നമല്ല, ചർവാകമതപ്രകാരം സംയോഗം കൊണ്ട് ചൈതന്യമുണ്ടാകുന്നു. എന്നാൽ ഈ സിദ്ധാന്തം വേദാന്തം അംഗീകരിക്കുന്നില്ല. ചൈതന്യരൂപി ആത്മാ അനാദികാലമായുണ്ട്, കഴിഞ്ഞ ശതാബ്ദിയിലും ഈ ശതാബ്ദിയിലും കലിയുഗത്തിലും ദ്വാപരത്തിലും സത്യാദിയുഗങ്ങളിലുമെല്ലാമുണ്ട്, കൽപ്പങ്ങളിലും പൂർവപൂർവതരകൽപ്പങ്ങളിലുമുണ്ട്. ആത്മാവ് അനാദിയാണ്. ഉപാധിയായ മനസ്സ് പ്രവാഹനിത്യതയിൽ പരമ്പരയാ അനാദിയാണ്. അങ്ങനെയല്ലെങ്കിൽ പ്രഥമജന്മവും ആ ജന്മത്തിലെ കർമ്മവും സുഖദുഃഖങ്ങളും നിഷ്കാരണമാണ്. പ്രവാഹനിത്യതയിൽ കർമ്മങ്ങളെയും അവയുടെ ഫലങ്ങളെയും കാരണമായ വാസനകളെയും അതിൻ്റെ ഫലമായ സുഖദുഃഖങ്ങളെയുമെല്ലാം പരമ്പരയാ കൊണ്ടുവരുന്നു. അതുകൊണ്ട് പ്രഥമജന്മം കിട്ടി, നമുക്കതിൽ പൂർവജന്മം ഇല്ലെങ്കിൽ, പൂർവജന്മ വാസനകളില്ലെങ്കിൽ പുണ്യപാപങ്ങളെങ്ങനെ, പിന്നെ നമുക്കെങ്ങനെ ജന്മം കിട്ടി. കുറച്ചു സുഖവും ഭോജനാദിജനിതമാണ്. ഈശ്വരൻ ലീലയാ ജന്മം നൽകി, ആ സമയത്ത് സുഖദുഃഖങ്ങളില്ല. തുടർന്ന് കർമ്മങ്ങൾ ചെയ്ത് തദനുരൂപം ഫലം ലഭിക്കുന്നു എന്നിങ്ങനെ യവനന്മാർ മാനിക്കുന്നു. എന്നാൽ പ്രഥമ സൽക്കർമ്മവും പാപകർമ്മവും ചെയ്യാനുള്ള ബുദ്ധി എവിടെ നിന്ന് വന്നു? സൽക്കർമ്മം തന്നെ ചെയ്യുന്നതിനെന്തുകൊണ്ട് ബുദ്ധിയുണ്ടായില്ല? കർമായത്തം ഫലം പുംസാം, കർമായത്തം ഫലം പുംസാം, ബുദ്ധി കർമാനുസാരിണി. കർമാനുസാരം, എങ്ങനെയോ കർമ്മം അങ്ങനെ ഫലമുണ്ടാകും. എന്നാൽ കർമ്മം ബുദ്ധിക്കനുസരിച്ചും ബുദ്ധി കർമ്മത്തിനനുസരിച്ചുമാണ്. ചാക്രിക ആപത്തി, എങ്ങനെ കർമ്മം ചെയ്യുന്നു അതിനെ ആസ്പദമാക്കിയുള്ള പുണ്യപാപങ്ങളിൽ ബുദ്ധിപ്പെടുന്നു. അല്പനേരം സ്വസ്ഥമായൊരിടത്തിരുന്ന് തൻ്റെ ബുദ്ധിയിൽ തൻ്റെ മനസ്സിൽ കർമ്മങ്ങൾ ഉദയം ചെയ്യുന്നതും ആ കർമ്മങ്ങൾക്കനുസരിച്ച് പാപപുണ്യങ്ങൾ ഉണ്ടാകുന്നതും മനസ്സിലാക്കി ബുദ്ധിയെയും മനസ്സിനെയും പൂർവകർമ്മങ്ങളിൽ നിന്ന് പിൻവലിക്കുവാൻ, പൂർവപുണ്യങ്ങളിൽ നിന്ന് പിൻവലിക്കുവാൻ, പൂർവ കർമ്മങ്ങളിൽ നിന്നും തദ്വാര
പൂർവ പാപങ്ങളിൽ നിന്നും പിൻവലിക്കുവാൻ അല്പം ശ്രമിച്ചാൽ മതി. സമസ്ത ദോഷങ്ങളും തൻ്റെയല്ലെന്നറിയുകയും ആത്മാവ് കേവലമാണെന്നറിയുകയും മുക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് കർമ്മത്തിനനുസരിച്ച് ബുദ്ധിയും ബുദ്ധിക്കനുസരിച്ച് കർമ്മവും. അതുകൊണ്ട് സർവപ്രഥമം ജന്മമെന്ന പേരിൽ ഒരു ജന്മവും തന്നെയില്ല. ആത്മാവ് ജനിച്ചിട്ടുമില്ല, മരിക്കുന്നുമില്ല. എല്ലാം ജന്മപൂർവകം തന്നെയാണ്. യക്കൽപ സങ്കൽപ്പപൂർവ എന്നതനുസരിച്ച് ഒരു സൃഷ്ടിയും തന്നെയില്ല. ആത്മാവ് കൂടസ്ഥനാണ്, നിത്യനാണ്, സനാതനനാണ്. ആ സനാതനമായ ആത്മാവിൻ്റെ സനാതനത്വത്തെ പ്രകടമാക്കുന്ന സ്വരൂപചിന്തയെ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതനഹ എന്ന ലക്ഷ്യത്തെയും ഉദ്ദേശ്യത്തെയും നമുക്കായി വിവരിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.